ബ്ലാക്ക് മാസ് അഥവാ രക്തവും മനുഷ്യ മാംസവും വരെ ഉപയോഗിച്ച് നടത്തുന്ന കറുത്ത കുർബാന. ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളിലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ ഒരു ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അതിൻ്റെ രഹസ്യങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കുമാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ദുർമന്ത്രവാദം, ആഭിചാരം, സാത്താൻ സേവ, കറുത്തച്ചുനൂട്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് മാസ്, കറുത്ത കുർബാന, അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. ഇവയെല്ലാം തന്നെ വിശ്വാസങ്ങളുമായി വലിയ തോതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. അതിനാലൊക്കെ തന്നെയും എല്ലാ മതങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത പേരുകളിലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആചാരങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ബ്ലാക്ക് മാജിക്കിനെയും ബ്ലാക്ക് മാസിനെയും മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചേക്കാണെങ്കിൽ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. ഒന്ന് ദുർമന്ത്രവാദമാണ്, ഒന്ന് കറുത്ത കുർബാനയാണ്. എന്താണ് ഈ ഒരു കറുത്ത കുർബാന, അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് മാസ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ, ആഭിചാരത്തിന് സമാനമായ രീതിയിൽ തന്നെ ക്രിസ്തു മതത്തെ പൂർണ്ണമായിട്ടും അവഹേളിച്ചുകൊണ്ട് സാത്താനെ ആരാധിക്കുന്ന ഒരു ആചാരമാണിത്. അതിനിടയിൽ തന്നെ ലൈംഗിക വീഴ്ചയും മദ്യവും രക്തവും അതുപോലെ തന്നെ മനുഷ്യബലി പോലും നടന്നു വരാറുണ്ട്. മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ റോമൻ കത്തോലിക്ക സഭ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന അവരുടെ ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ഒരു കുർബാനയാണ്, ഒരു ആചാരമാണ് ഈ ഒരു ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കുർബാന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ദിവ്യബലി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തിരു അത്താഴത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആചാരമാണ്. കാലാകാലങ്ങളായിട്ട് അതങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ 1-ാം നൂറ്റാണ്ട് മുതൽക്കേ തന്നെ ഈ ഒരു ആചാരം ക്രിസ്തു മത വിശ്വാസികൾ പിന്തുടർന്നു വരുന്നുണ്ട്. എന്നാൽ മധ്യകാലഘട്ടം എത്തുമ്പോൾ പതിയെ പതിയെ അതിൽ പല അലങ്കാരങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്, പല വ്യത്യാസങ്ങളും വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ കുർബാന ചടങ്ങിലേക്ക് ധാന്യവിളകൾ കൊണ്ടുവരിക, കന്നുകാലികളെ കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ ചെയ്തു വരുമായിരുന്നു. മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തങ്ങളുടെ ശത്രുക്കൾ നശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രാർത്ഥനകളും ഈ കുർബാനയിൽ പലരും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നാശത്തിന് വേണ്ടി കുർബാനയ്ക്കിടയിൽ അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ശത്രുക്കളുടെ ഫോട്ടോകൾ ക്രിസ്തുമത വിശ്വാസ പ്രകാരം, ആചാരങ്ങൾ പ്രകാരം സംസ്കരിക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കറുത്ത കുർബാന എന്ന് പറയുന്ന ആചാരം തന്നെ ഉടലെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 1500-ആണ് ആദ്യമായിട്ട് ഒരു കറുത്ത കുർബാന നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന കാത്രീൻ ഡി മെഡിസിയാണ് ആദ്യത്തെ ഒരു കറുത്ത കുർബാന നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഒരുപാടധികം കറുത്ത കുർബാനകൾ നടന്നിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ 1600-ൽ നടന്ന പല ചടങ്ങുകളിലൂടെയാണ്. അതിന് പ്രധാനമായിട്ടും കാർമ്മികത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് എത്തേൻ ഗുയ്ബർഗ് എന്ന് പറയുന്ന ഒരു വൈദികനായിരുന്നു. അത് പാരീസിലെ രാജാവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കറുത്ത കുർബാന നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്ന അവസരത്തിൽ രാജാവിൻ്റെ ഭാര്യയെ ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയാക്കി കിടത്തിക്കൊണ്ട് കൈകളിലായിട്ട് രണ്ട് കറുത്ത മെഴുകുതിരി വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആചാരത്തെ, അല്ലെങ്കിൽ ഈ ഒരു കറുത്ത കുർബാനയെ അന്ന് ആ വൈദികൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, പിടിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട, ബ്ലാക്ക് മാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പുറം ലോകം അറിയുന്നത്. പിന്നെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1700-ലും 1800-ലും ഒക്കെ തന്നെയും പാരീസിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന നടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും ഈ ബ്ലാക്ക് മാസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ, അത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയും പിൽക്കാലത്ത് നമുക്ക് ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ആളുകളൊക്കെ തന്നെയും ഈ ഒരു കറുത്ത കുർബാന നടത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. സാത്താനാണ് ലോകത്തിൻ്റെ അധിപൻ എന്നൊരു വിശ്വാസമാണ് ഈ കാര്യം ചെയ്യുന്ന, ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ളത്. അതിൽ തന്നെ ആഹേ സാത്താനസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു കറുത്ത കുർബാന തുടങ്ങുന്നതും അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നതൊക്കെ. അതിൽ തന്നെ നഗ്നമായ ശരീരത്തിൽ കൈയില്ലാത്ത, കറുത്തത് അല്ലെങ്കിൽ കട്ട പിടിച്ച് രക്തത്തിൻ്റെ നിറത്തിലുള്ളതുമായ വസ്ത്രം ധരിച്ചൊരു വ്യക്തിയായിരിക്കും ഈ കർമ്മങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലായിട്ട് മനുഷ്യൻ്റെ തൊലിയിലോ അല്ലെങ്കിൽ ചെന്നായയുടെ തൊലിയിലോ പൊതിഞ്ഞൊരു ബൈബിൾ ഉണ്ടാകും. ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാസിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ നെയ്യിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കറുത്ത നിറത്തിലുള്ള മെഴുകുതിരികളാണ് പലപ്പോഴും ഇവർ ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ, യഥാർത്ഥ കുർബാനയിൽ വീഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു കറുത്ത കുർബാനയിലേക്ക്
ഇങ്ങോട്ട് വരുമ്പോൾ തലയുട്ടിയിൽ മൂത്രമോ അല്ലെങ്കിൽ രക്തമോ അതിൽ തന്നെ പലപ്പോഴും ആർത്തവ രക്തം പോലും ഇവർ ഈ ഒരു കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. അതായത് നമ്മുടെ സ്വബോധം കൊണ്ട് ഒരിക്കലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്നും തോന്നാത്ത നിലയിലുള്ള നീചമായിട്ടുള്ള വൃത്തികെട്ട പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു കുർബാന നടത്തുന്നത്. മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുമതത്തെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്ന നിലയിൽ വിശുദ്ധ കുർബാനയെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന നിലയിലൊക്കെയാണ് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. അതിൽ തന്നെ ഈ ഒരു കറുത്ത കുർബാന നടത്തുന്ന ആളുകളുടെ കാലിൻ്റെ അടിഭാഗം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെയും നമുക്കൊരു കുരിശിന് അവർ പച്ച കുത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. പൂർണ്ണമായിട്ടും ആ കുരിശിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഹുമാനത്തെയൊക്കെ തന്നെയും അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ തന്നെയും തങ്ങളുടെ കാൽപാദങ്ങൾ കടിവാകത്തായിട്ട് കുരിശിൻ്റെ ചിത്രം പച്ച കുത്തിയിട്ടുള്ളത്. ഈ ഒരു കർമ്മങ്ങളെല്ലാം തന്നെ ഈ ഒരു കുർബാന നടക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ബലിപീഠത്തിലായിട്ട് ഒന്നുകിൽ ഒരു പൂർണ്ണ നഗ്നയായ സ്ത്രീയോ അല്ലെങ്കിൽ ആടോ പന്നിയോ കരടിയോ ഒക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് വ്യത്യസ്ത തരത്തിലുള്ള ഈ കർമ്മങ്ങൾക്കെല്ലാം തന്നെ അവർ തുടക്കം കുറിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ആചാരങ്ങൾക്കിടയിൽ മറ്റുമൊക്കെ ആയിട്ട് തന്നെ യഥേഷ്ടം മദ്യപാനവും ലൈംഗിക വീഴ്ചകളും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ വസ്തുതം ചെയ്യുന്നുണ്ടാവും. ഏറ്റവും ഒടുവിൽ ഇതിനെല്ലാം തന്നെ കാർമ്മികത്വം വഹിക്കുന്ന വൈദികനായിട്ടുള്ള ആ വ്യക്തി ആ ബലിപീഠത്തിൽ കിടക്കുന്ന സ്ത്രീയുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തുന്നതോടുകൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങുകൾക്കെല്ലാം തന്നെ അവസാനം കുറിക്കുന്നത്. അതിൽ തന്നെ പല ആഘോഷ ദിനങ്ങളിലും മനുഷ്യൻ്റെ പൊരിച്ചെടുത്ത മാംസം പോലും ഉണ്ടാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുമ്പോൾ തീർത്തും ഭയങ്കരധികം ഡാർക്കായിട്ടുള്ള വലിയ തോതിൽ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു കറുത്ത കുർബാനയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വരുന്നത്. മറ്റു പല രാജ്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും നടക്കുന്നുണ്ട് എന്നാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള പല വാർത്തകളിൽ നിന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ തന്നെയും മറ്റു പല വശങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചെറിയ കുട്ടികൾ നവജാത ശിശുക്കളെ പോലും പല ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കറുത്ത കുർബാനക്കിടെ കുരിശിൽ തറക്കാറുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് കേൾക്കാനായി സാധിക്കുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മറ്റുമൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാസ് മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പല പ്രവൃത്തികളും തന്നെയാണ് ഈ ഒരു കർമ്മങ്ങൾക്കിടയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും രക്തമെടുക്കുക, അത് ഇതിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ തന്നെ മുടിയെല്ലാം എടുത്ത് കത്തിക്കുക, അമാവാസി ദിനങ്ങളിൽ മൂങ്ങയെ ബലി കൊടുക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു ബ്ലാക്ക് മാസിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ആത്യന്തികമായിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യം, എന്തിന് ഇത്തരത്തിൽ നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരമൊരു കറുത്ത കുർബാന ഈ ആളുകളെല്ലാം തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ തന്നെയും ഇത്തരത്തിലെ ഈ കറുത്ത കുർബാനയിലൂടെ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സ്വബോധത്തോടുകൂടി തന്നെ ആത്മാവിനെ പുറത്തെടുക്കാൻ സാധിക്കുക എന്നൊരു കാര്യമാണ്. അതിലൂടെ പിന്നീട് അങ്ങോട്ട് സാധാരണ മനുഷ്യർക്കൊന്നും തന്നെ കാണാൻ കഴിയാത്ത വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരു അമാനുഷിക ശക്തി തന്നെ ഇത്തരം ഈ കറുത്ത കുർബാനയിലൂടെ ലഭിക്കുമെന്നൊരു വിശ്വാസം തന്നെയാണ് ഇതിലേക്കൊക്കെ തന്നെയും ഈ ആളുകൾ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കറുത്ത കുർബാന ഇവരൊക്കെ തന്നെയും ചെയ്തു വരുന്നത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോട് അതിൻ്റെ ആണ് വളരെ കൃത്യമായി തന്നെ എന്താണ് ബ്ലാക്ക് മാസ്, എന്താണ് കറുത്ത കുർബാന എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ തന്നെ ലഭിച്ചതെന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കിയ ഒരു കാര്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ശത്രു സംഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് സാത്താനെ കൂട്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യമാക്കുന്നത്. ഈ അടുത്ത കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള പല സിനിമകളിലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ബ്ലാക്ക് മാസിനും ലിയോ എന്ന് പറയുന്ന സിനിമക്കും എന്താണ് ബന്ധമുള്ളത് എന്ന് തീർച്ചയായിട്ടും സിനിമ കണ്ട് ഈ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് വ്യക്തമായ നിലയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് സ്പോയിലറാക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ദുർമന്ത്രവാദം അതുപോലെ തന്നെ ബ്ലാക്ക് മാസ് ബ്ലാക്ക് മാജിക് ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.